നമ്മുടെയൊക്കെ കുഞ്ഞിൽ തന്നെ നമ്മൾ 4 മണിക്കൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരം നമുക്ക് തരുന്ന ഒരു പലഹാരമായിരുന്നു ഈ അവല് നനച്ചതെന്ന് പറയുന്നത്. അതിപ്പം എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും ഈ അവല് നനച്ചതിൽ എന്താ പ്രത്യേകത, എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതാണ്. പക്ഷേ ഇന്നിത് ഉണ്ടാക്കാനുള്ള കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ബഷീറാണ് കാരണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സാധാരണ രീതിയിലായിരുന്നു അവല് നനച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളിയാണ് എനിക്കൊരു ഐഡിയ പറഞ്ഞത്, അതായത് പുള്ളിയുടെ ഗ്രാൻഡ് മദർ ഉണ്ടാക്കി കൊടുത്ത ഒരു രുചിയെക്കുറിച്ച്. അപ്പോൾ ആ ഒരു രുചിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അവല് നനച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ 2 രീതിയിലാണ് ഈ അവല് നനയ്ക്കുന്നത്, അത് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റിൽ വേണ്ടിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവല് വേണം, പിന്നെ കുറച്ച് ചെറിയുള്ളി ഇതുപോലൊക്കെ തന്നെ ഞാനൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇടേണ്ട തേങ്ങ തന്നെയാണ്. പിന്നെ കുറച്ച് പഴം ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ട്, അതിപ്പോൾ ഏത് പഴമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ കുറച്ച് നമ്മുടെ കാഷ്യനായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്, അതുപോലൊക്കെ തന്നെ കുറച്ച് ഡേറ്റ്സ് ഇതുപോലൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര. ഫസ്റ്റ് രീതിയിലുള്ള അവല് നനച്ച് ഉണ്ടാക്കുന്നു പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതായത് ഇതിൻ്റെ ഒരു പകുതി അവല് ഇതിനകത്തോട്ട് ഇടുക, ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, അപ്പോൾ 2-3 കൊച്ചുള്ളി മതി. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ, തേങ്ങ ഇച്ചിരി ഏറെ ഇട്ട് കൊടുക്കുന്നതിനാണ് ടേസ്റ്റ്. പിന്നെ നമുക്ക് അടുത്തത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടെ കൈകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി പിടിപ്പിക്കാം. വേറെ പ്രത്യേകിച്ച് വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഈ ഒരു തേങ്ങയുടെ നനവും നമ്മുടെ കൊച്ചുള്ളിയുടെ നനവും എല്ലാം കൂടെ ചേർന്ന് ഈ ഒരു അവല് നല്ല കുതിർന്ന് കിട്ടിക്കോളും. ഒരു 10 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് അവല് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഫസ്റ്റ് മെത്തേഡ്. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അടുത്തത് ഞാൻ ആ സെയിം പാത്രത്തിലോട്ട് തന്നെ നമ്മുടെ ബാക്കിയുള്ള അവലൂടെ അങ്ങോട്ട് ഇടുവാണ്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അടുത്തത് നമുക്ക് ശർക്കര, മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര. ഇതെല്ലാം കൂടെ നമുക്ക് മുമ്പത്തെ കൂട്ട് തന്നെ നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അടുത്ത് നമുക്ക് നമ്മുടെ നുറുക്കി വെച്ചിരിക്കുന്ന ഡേറ്റ്സും നമ്മുടെ കാഷ്യനട്ടും ഇങ്ങോട്ട് ചേർക്കാം. ഇത് ചേർത്തതിന് ശേഷം കൂടുതലങ്ങ് ഇളക്കണ്ട, ജസ്റ്റ് നമുക്ക് ഈ സ്പൂൺ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ പഴം നുറുക്കിയത് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. കണ്ടില്ലേ, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു രുചി എന്ന് പറയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കണ്ടില്ലേ, കുട്ടികൾ പോലും ഒന്നും മിണ്ടാതെ അങ്ങ് കഴിച്ചോളും. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഹെൽത്തി അല്ലേ, ഇങ്ങനെയൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അത്രേ ഉള്ളൂ. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഇത് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അതായത് ഇതുപോലൊരു ബൗളിലോട്ട് നമുക്കതൊന്ന് മാറ്റാം. ഇങ്ങനെ ആക്കി വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് നന്നായിട്ട് ആ അവലൊന്ന് ഒന്ന് കുതിർന്ന് കിട്ടണം, എന്നാലേ ഒരു ടേസ്റ്റ് ഉള്ളൂ. അതല്ല നിങ്ങൾക്ക് ആ ഒരു ക്രിസ്പിനെസ്സോട് കൂടിയാണ് കഴിക്കേണ്ടതെങ്കിൽ ഇങ്ങനെ തന്നെ കഴിച്ചോളാം, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഈ ക്രിസ്പിനെസ് ഇഷ്ടമാണ്, ഞാനങ്ങനെ കുതിരാനൊന്നും നോക്കിയിരിക്കത്തില്ല. ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഉണ്ണാനെ ഞാൻ കഴിക്കും. ഉണ്ടല്ലേ, അത്രേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരം. അപ്പോൾ കണ്ടല്ലോ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവല് കൊണ്ട് തന്നെ 2 വ്യത്യസ്തമായ റെസിപ്പികളാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. എന്തായാലും ഈ ഒരു റെസിപ്പി നമ്മൾ മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പക്ഷേ ഈ ഉള്ളി വെച്ചിട്ട് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് ആണ് കേട്ടതും കണ്ടതും ഒക്കെ. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ റെസിപ്പി പരിചയപ്പെടുത്തിയതിന് ബഷീറിനോടുള്ള പ്രത്യേക താങ്ക്സ് ഈ ഒരു അവസരത്തിൽ പറയുവാണ്. എന്തായാലും എല്ലാവരും ഈ ഒരു റെസിപ്പീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം എണ്ണയൊന്നും വേണ്ട, തീ പോലും കത്തിക്കേണ്ട, നമുക്ക് വേഗത്തിൽ തന്നെ ചായയുടെ നേരം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അവല് വെച്ചിട്ടുള്ള 2 റെസിപ്പീസാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.